മയക്കുമരുന്ന് കുത്തിവെക്കാൻ ഉപയോഗിച്ച ഇഞ്ചക്ഷൻ സിറിഞ്ച് നൽകിയിട്ടുണ്ടെന്ന് അറസ്റ്റിലായ എയ്ഡ്സ് രോഗിയായ യുവാവ് മൊഴി നൽകി. കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരെ ബോധപൂർവം HIV ബാധിതരാക്കിയിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ഉപയോഗിച്ച സിറഞ്ച് പുതിയ കവറിലിട്ടാണ് ഇരകൾക്ക് നൽകിയിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് യുവാവ് നടത്തിയത്. എയ്ഡ്സ് രോഗബാധിതരാണെന്ന തിരിച്ചറിവും മയക്കുമരുന്നിന്റെ തുടർച്ചയായ ഉപയോഗവും മൂലം പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇയാൾ. ഒരു ദിവസം 10 പേർക്കെങ്കിലും രോഗം പരത്തണം എന്നായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് ഒരു ഭാവമാറ്റവുമില്ലാതെ ഇയാൾ ചോദ്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തി. 300-ലേറെ പേർക്ക് താൻ രോഗം നൽകിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. വെളിപ്പെടുത്തൽ ഗൗരവമായാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണുന്നത്. യുവാവിന് രോഗമുണ്ടോയെന്നും ഇയാൾ പറയുന്നത് സത്യമാണോ എന്നും അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ടതുണ്ട്. ഏതായാലും എയ്ഡ്സ് രോഗി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന യുവാവിന്റെ വെളിപ്പെടുത്തലോടെ ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിച്ചവരും പിടിയിലായ മയക്കുമരുന്ന് ശൃംഖലയിലെ കണ്ണി ഡോക്ടർ സോണി ഡാനിയലിന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്ന രോഗികളും ഭീതിയിലാണ്. അരൂരിൽ ദേവ്സ് എന്നുപേരുള്ള മെഡിക്കൽ ക്ലിനിക് സ്ഥാപനം നടത്തുന്ന ഡോക്ടർ സോണി ഡാനിയേൽ, എറണാകുളം പള്ളുരുത്തി സ്വദേശി അലക്സ് ജോസഫ്, എയ്ഡ്സ് രോഗിയായ യുവാവ് എന്നിവരാണ് ഇന്നലെ പിടിയിലായത്. 272 ആംപ്യൂൾ മയക്കുമരുന്നുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. ക്ലിനിക്കിലെത്തിയിരുന്നവർക്ക് സോണി ഡാനിയൽ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. ഇതിനെ ഉപയോഗിച്ചിരുന്നത് അണുവിമുക്തമായ സിറിഞ്ചുകളാണോ എന്ന് അന്വേഷിച്ചു വരികയാണ്. ചേർത്തലയിലെ മറ്റൊരു സർജനും ഒരു യുവതിയും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണെന്നും സൂചനയുണ്ട്. ഡോക്ടർ സോണി ഡാനിയലിന്റെ ക്ലിനിക്ക് കൂടാതെ ചില ടൂറിസ്റ്റ് റിസോർട്ടുകളും ക്യാമ്പസുകളും കേന്ദ്രമാക്കിയാണ് സംഘം പ്രവർത്തിച്ചുവെന്നാണ് എക്സൈസ് കരുതുന്നത്. വിദേശികളും വിദ്യാർത്ഥികളുമായിരുന്നു സംഘത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ. അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും സമീപ ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KR ബാബു ഏഷ്യനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സുജിത് ചന്ദ്രൻ, ഏഷ്യനെറ്റ് ന്യൂസ്, ആലപ്പുഴ.